പ്രിയപ്പെട്ട കൂട്ടുകാരൻ, ഇക്ബാലിന്റെ കത്തുചൊല്ലും ഗർജിക്കുന്ന സിംഹമേ വന്നാലും ഇവിടെ ഊരിയിടാൻ കുറെ ഊരിക്കുരുക്കന്മാരുണ്ട്, ഇവിടെ ചാടി നടക്കാൻ കുറെ ചെന്നായി കൂട്ടങ്ങളുമുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലാണത്. അതുകൊണ്ട് ഗർജിക്കാൻ ഒരു സിംഹത്തിന്റെ കുറവുണ്ട്, ഗർജിക്കുന്ന സിംഹമേ വന്നാലും. അങ്ങനെയാണ് മൗലാന മുഹമ്മദ് അലി ജൗഹർ തിരിച്ചു വരുന്നത്. വന്ന ഉടനെ 1927-28 ഗാന്ധിജി ജയിലിലായിരുന്നു. ഗാന്ധിജി അടക്കമുള്ളവർ ജയിലിലാണ്. നേതാക്കന്മാരെ പുറത്തിറക്കാൻ വേണ്ടി ആദ്യം സുപ്രീം കോടതി. ബ്രിട്ടീഷുകാരെ അന്തിപ്പിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ സംസാരം, അത് കഴിഞ്ഞിട്ട് പിന്നെ 2 തവണ കോടതിയിൽ കയറിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇടപെടൽ, 3ാം തവണ 1931 വന്നപ്പോ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് 80 രാജ്യം ഭരിക്കുന്ന ചക്രവർത്തിയോട് സംസാരിക്കാൻ, റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ വട്ടമേശ സമ്മേളനത്തിൽ സംസാരിക്കാൻ ഗാന്ധിജിയോട് എല്ലാവരും പറയണം ആരെയാണ് നമ്മൾ പറഞ്ഞുവിടുക ലീഡറായി. ആ സമയത്ത് ഗാന്ധിജി പറയുന്ന പേര് നമുക്ക് മൗലാനയെ വിടാം, മൗലാന മുഹമ്മദ് അലി ജൗഹർ പോകട്ടെ എന്നതാണ്. വേറാരുമില്ലാഞ്ഞിട്ടല്ല, എത്രയോ നേതാക്കന്മാരുണ്ട്, പക്ഷേ ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ നിന്ന് ഘോരഘോരം പറയാനും തന്റെ യുക്തിഭദ്രമായ മനസ്സിലൂടെ അവരെ പിടിച്ചു കുലുക്കാനും ഈ മനുഷ്യന് കഴിയുമെന്ന ബോധമായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കുട്ടിയെ പഠിപ്പിച്ചിട്ട് ഓക്സ്ഫോർഡിലേക്ക് പോകുമ്പോ ഉമ്മ കൊടുക്കുന്ന 2 ഉപദേശമുണ്ട്, പറയാൻ വിട്ടുപോയി ഞാൻ. അതിലൊന്ന്, മോനെ നീ പഠിച്ചുയർന്നിട്ട് വലിയ ആളായിട്ട് സമ്പത്ത് കൊണ്ടുവന്നിട്ട് ഈ ബീഗത്തിന്റെ വീട് വലുതാക്കാനല്ല നിന്നെ ഞാൻ പറഞ്ഞയക്കുന്നത്. മോനെ നീ പഠിച്ചുയർന്നിട്ട് വലിയ ഉഷാറായിട്ട് ഉയർന്നു പോയിട്ട് വലിയ ഒരു മനുഷ്യനാണ് എന്ന് പറയാനുമല്ല, എന്റെ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടണം, എന്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നത് നിന്റെ കരങ്ങളിലൂടെ ആയിരിക്കണം, അത് നിനക്കൊരു പങ്കാളിത്തം ഉണ്ടാകണം, അതിനാ മോനെ ഞാൻ നിന്നെ വിടുന്നത് എന്നതാണ്. അതുകൊണ്ടാണ് 4.5 വർഷത്തോളം ഒരേ. 2ാമത്തെ ഉപദേശം എന്താണെന്നറിയോ, ലണ്ടനിൽ മരം കൊച്ചുന്ന തണുപ്പാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഉമ്മ പറയാണ്, ലണ്ടനിൽ മരം കൊച്ചുന്ന തണുപ്പാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ നീ ഒറ്റ ദിവസം പോലും തഹജ്ജുദ് ഒഴിവാക്കരുത്, ഒരു ദിവസം പോലും തഹജ്ജുദ്. നീ ഖുർആൻ പഠിച്ചവനാണ്. അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ ഖമറുദ്ദീൻ എഴുതി വെച്ചിട്ടുണ്ട്, വർഷങ്ങളോളം ഞങ്ങളൊരു റൂമിലായിരുന്നു കഴിഞ്ഞിരുന്നത്, മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ പാതിരാനസ്കാരത്തിലെ കരച്ചിൽ കേട്ടാണ് പരസ്പരം ഞങ്ങൾ ഉണർന്നിരുന്നത് എന്ന് ഖമറുദ്ദീൻ എഴുതി വെക്കുന്നു. ഒരു മകന്റെ ഉത്തരവാദിത്തമാണ്. അത് കഴിഞ്ഞതിന് ശേഷം 31-ൽ അദ്ദേഹം പോകുന്നു. ആ സമയത്ത് ബോംബെയിൽ നിന്ന് കപ്പൽ കയറുമ്പോൾ, അന്ന് ബോംബെയിൽ നിന്ന് കപ്പലില്ല പോവുക, കപ്പൽ കയറുന്ന സമയത്ത് അദ്ദേഹത്തോട് നേതാക്കൾ ചോദിച്ചൊരു ചോദ്യം, എന്റെ പ്രിയപ്പെട്ട അനുജന്മാരെ നിങ്ങളൊന്ന് കേൾക്കൂ, നിങ്ങൾ അതിലേക്കൊന്ന് കൊണ്ടുപോകും, ഒന്ന് അറ്റാച്ച് ചെയ്യും അതിനെ. നേതാക്കന്മാർ ചോദിക്കാണ്, മൗലാന വാട്സ് ഫോർ മാനിഫെസ്റ്റോ, നിങ്ങൾ അവിടെ പറയാൻ പോകുന്ന മാനിഫെസ്റ്റോ എന്താണ്, പ്രകടന പത്രിക എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ പറയാൻ പോകുന്നത് എന്താണ്? തന്റെ ഷെർവാണിയുടെ പോക്കറ്റിൽ നിന്ന്, നീളൻ ഷെർവാണിയുടെ പോക്കറ്റിൽ നിന്ന് കൊച്ചു ഖുർആൻ, ചെറിയൊരു പതിപ്പ് ഖുർആൻ എപ്പോഴും കൊണ്ടു നടക്കുമായിരുന്നു, അതിങ്ങനെ ഉയർത്തി പിടിച്ചിട്ട് പറഞ്ഞ വാക്ക്, ഇറ്റ്സ് മൈ മാനിഫെസ്റ്റോ, ഇറ്റ്സ് ഓൺലി മൈ മാനിഫെസ്റ്റോ, ഇതാണ് എന്റെ പ്രകടന പത്രിക, ഇത് മാത്രമാണ്, ഇതിലുണ്ടെല്ലാം. അങ്ങനെ പോവാൻ അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിന് 5 മിനിറ്റ് സമയം കൊടുക്കുമെന്ന് ഞാൻ ചുരുക്കാൻ, വെറും 5 മിനിറ്റ്. ആ 5 മിനിറ്റ് സമയത്തിന്റെ ഉള്ളിൽ അദ്ദേഹം ആദ്യം തന്നെ ആവശ്യപ്പെട്ടത് സമയം നീട്ടിത്തരണമെന്ന്. 5 മിനിറ്റ് പറഞ്ഞാൽ പോരാ എന്നതാണ്. അദ്ദേഹം പറഞ്ഞു, ഐ ആം ദ റെപ്രസെന്റേറ്റീവ് ഓഫ് 32 crores, ഞാൻ 32 കോടി ജനതയുടെ പ്രതിനിധിയാണ്. ബക്കിംഗ്ഹാം പാലസിന്റെ ഉള്ളിൽ പിന്നീട് കാലങ്ങൾക്ക് ശേഷം നമ്മൾ പോയി ജസ്റ്റ് ഒന്ന് കാണാൻ, ഞാൻ വെറുതെ ഇങ്ങനെ നോക്കി ഏത് മൂലയിൽ നിന്നിട്ടായിരിക്കും ഈ മനുഷ്യനെ പറഞ്ഞിട്ടുണ്ടാവുക. അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കുക, 80 രാജ്യത്തിന്റെ പ്രതിനിധികൾ, എല്ലാവർക്കും സ്വാതന്ത്ര്യത്തിന്റെ ആവശ്യം, ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മൗലാന എഴുന്നേറ്റ് നിൽക്കുക, ചരിത്രം വായിക്കണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ 32 കോടി ജനതയുടെ പ്രതിനിധിയാണ്, അതുകൊണ്ട് 1 കോടി ജനതയ്ക്ക് 1 മിനിറ്റ് താ, 32 മിനിറ്റ് എനിക്ക് സംസാരിക്കണം. ജോർജ് സമ്മതിച്ചില്ല, കാരണം അയാൾക്കറിയാം, അദ്ദേഹത്തിനറിയാം ഇത് പുലിയാണ്. പക്ഷേ അനുവാദം വാങ്ങിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ മധ്യേ ഇന്ത്യയെക്കുറിച്ച്, ഇന്ത്യയുടെ സംസ്കൃതിയെക്കുറിച്ച്, ഭാരതത്തിന്റെ 5000 വർഷത്തിന്റെ പൈതൃകത്തെക്കുറിച്ച്, അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ അനിവാര്യതയെക്കുറിച്ച്, നിങ്ങൾക്ക് എന്ത് വേണമോ, നിങ്ങൾക്ക് വേണ്ടത് മയൂര സിംഹാസനമാണോ നിങ്ങൾ എടുത്തോ, നിങ്ങൾക്ക് വേണ്ടത് വേറെന്തെങ്കിലും കോഹിനൂർ രത്നങ്ങളാണോ നിങ്ങൾ എടുത്തോ, ഇന്ത്യയുടെ സംസ്കാരം മാത്രം നിങ്ങൾ പിച്ചു ചിന്തരുത്. ഘോരമായ പ്രസംഗത്തിന്റെ 17-ാമത്തെ മിനിറ്റിൽ മൈ ബിലോവ്ഡ് പ്രോഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈസ് അറ്റാച്ച്, എന്റെ സ്നേഹഭാജനമായ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും, സ്റ്റോപ്പ് ദേർ, ഡോണ്ട് ഇൻഡിക്കേറ്റ് ഹിയർ, ഇവിടെ പറയരുത് ആ പേരിനെ, ജോർജ് ആക്രോശിക്കാൻ തുടങ്ങി. ഇവിടെ മുഴങ്ങേണ്ടെന്ന പേരല്ല അത്, ആ പേര് ഇവിടെ പറയരുത്,
My beloved Prophet sallallahu alayhi wa sallam he said that. Yende snehabhajanamaya pravajitar paranyitundu. Yende parnepadekam stop there. Don't indicate here. Ibada parayanda. Nirtikala. Yende George paranyapo. അതുവരെ ഇരുന്നിട്ട് ഹോണറബിൾ ജോർജ് എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ചിരുന്ന മനുഷ്യൻ ചരിത്രത്തെ നമുക്കൊന്ന് തിരിച്ചുപിടിക്കാം. അദ്ദേഹം തന്റെ മേശയിൽ കൈയടിച്ചുകൊണ്ട് എഴുന്നേറ്റതായി കൃതികൾ നമുക്ക് പറഞ്ഞു തരും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, മിസ്റ്റർ ജോർജ്, ഇഫ് യു ആസ്ക് അബൌട്ട് മൈ റിലിജിയൻ, ഫസ്റ്റ്ലി, സെക്കൻഡലി, ഫൈനലി, ഐ എം എ മുസ്ലിം, ഐ എം എ മുസ്ലിം, ഐ എം എ മുസ്ലിം. ഓൺലി മിസ്റ്റർ ജോർജ്, ഇഫ് യു ആസ്ക് അബൌട്ട് മൈ നേഷൻ, ഫസ്റ്റ്ലി, സെക്കൻഡലി, ഫൈനലി, ഐ എം ആൻ ഇന്ത്യൻ, ഐ എം ആൻ ഇന്ത്യൻ, ഐ എം ആൻ ഇന്ത്യൻ ഓൺലി. മിസ്റ്റർ ജോർജ്, നിങ്ങൾ പറയുന്നത് എന്റെ മതത്തെ കുറിച്ചാണോ? ഒന്നാമതായും രണ്ടാമതായും അവസാനമായും ഞാനൊരു മുസൽമാനാണ്, ഞാനൊരു മുസൽമാൻ മാത്രമാണ്. മിസ്റ്റർ ജോർജ്, നിങ്ങൾ ചോദിക്കുന്നത് എന്റെ രാജ്യത്തെ കുറിച്ചാണോ? ഒന്നാമതായും രണ്ടാമതായും അവസാനമായും ഞാനൊരു ഇന്ത്യക്കാരനാണ്, ഞാനൊരു ഇന്ത്യക്കാരൻ മാത്രമാണ്. ആ പ്രസംഗം നീളുന്നു. അദ്ദേഹത്തിന്റെ വൈകാരികത കൂടി അവസാനം തന്റെ രക്തധമനികളിലൂടെ രക്തോട്ടം വല്ലാണ്ട് പുകഞ്ഞു പോകുന്നു. രാജ്യത്തോടുള്ള സ്നേഹം, ഗാന്ധിജി പറയുന്നുണ്ട് ലോകത്തിൽ ഒരുപാട് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്, ഒരുപാട് ആളുകൾ അതിനു വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് വേണ്ടി സംസാരിച്ചത് ഞാൻ ഒന്നാം സ്ഥാനം നൽകുകയാണെങ്കിൽ അത് മൗലാന മുഹമ്മദ് അലി ജൗഹറിനാണ് എന്ന് ഗാന്ധിജി എഴുതി വെച്ചിട്ടുണ്ട്. തന്റെ രാജ്യത്തിന് വേണ്ടി തന്റെ രക്തം അങ്ങോട്ട് ഓടാൻ അവസാനം അദ്ദേഹം അവിടെ കുഴഞ്ഞു വീഴുന്നു. അവിടുന്ന് ഓക്സ്ഫോർഡ് ആശുപത്രിയിലേക്ക് മാറ്റുന്നു, അദ്ദേഹം പഠിച്ച ക്യാമ്പസിലെ പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജിലേക്ക്. അവിടെ വെച്ച് അദ്ദേഹം രണ്ട് ഉപദേശങ്ങൾ, ഒന്ന് ഉറുദുവിലാണ്, ഒന്ന് ഇംഗ്ലീഷിലാണ്. ഉറുദുവിൽ അദ്ദേഹം പറയുന്നത് തന്റെ ബോധങ്ങളൊക്കെ പോകുമ്പോൾ എന്റെ ബോധത്തിന്റെ അബോധാവസ്ഥയുടെ എല്ലാ അവസ്ഥയിലും ഞാൻ ചിലപ്പോഴൊക്കെ മിന്നലാട്ടം പോലെ എന്റെ പ്രവാചകനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതെന്തുകൊണ്ടാണ് എന്ന് ആലോചിച്ചിട്ട് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. ഈ പാപിയായ എന്റെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് ഈ നിമിഷത്തിൽ കടന്നു വരുന്നത് എന്ന് പിന്നെ എനിക്ക് മനസ്സിലായി. കുഞ്ഞുന്നാളെ മുതലേ എന്റെ ഉമ്മ എന്നെ അങ്ങനെയാണ് ജീവിപ്പിച്ചത്, അഥവാ ആ സ്നേഹത്തിലാണ് എന്നെ ജീവിപ്പിച്ചത്. അതുകൊണ്ട് എന്റെ ഉമ്മയുടെ മഹത്വമാണ് എന്റെ ഈ കാഴ്ചകൾ എന്ന് അദ്ദേഹം എഴുതി വെച്ചു. ഓരോ ഉമ്മമാരും ചിന്തിക്കണം, ഓരോ ഉമ്മമാരും ആലോചിക്കണം. അത് കഴിഞ്ഞിട്ട് ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ അങ്ങേത്തലയിലേക്ക് പോയതുകൊണ്ട് അദ്ദേഹം ഇംഗ്ലീഷിൽ എഴുതി കുറിച്ചു, ദേ ആർ വെയിറ്റിംഗ് ഫോർ മീ, അവരെന്നെ കാത്തിരിക്കുന്നു, അവരെന്നെ കാത്തിരിക്കുന്നു. ഇന്ത്യ എന്ന മഹാരാജ്യം എന്നെ കാത്തിരിക്കുന്ന സ്വാതന്ത്ര്യം കൊണ്ടുപോകുന്നതുമായി. അതുകൊണ്ട് എനിക്ക്, അദ്ദേഹം പ്രസംഗത്തിൽ തന്നെ പറഞ്ഞിരുന്നു, ഒന്നുകിൽ എനിക്ക് ഇവിടെ ആറടി മണ്ണുതാ, അല്ലെങ്കിൽ എന്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം താ. അതേപോലെ അദ്ദേഹം എഴുതി വെച്ചു, ഞാൻ അഥവാ മരിച്ചാൽ എന്നെ ഇവിടെ അടക്കം ചെയ്യരുത്, അതേപോലെ ഇന്ത്യയിലേക്കും കൊണ്ടുപോകരുത്, കാരണം പാവം ജനത കാത്തിരിക്കുന്നു സ്വാതന്ത്ര്യത്തിന് വേണ്ടി. അവസാനം വഴിമത്തി അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം, വസിയത്ത് പ്രകാരം അദ്ദേഹത്തെ അടക്കം ചെയ്തത് ബൈത്തുൽ മുഖദ്സിലാണ്. സുലൈമാൻ നബിയെയും മൂസാ നബിയെയും ഒക്കെ അടക്കം ചെയ്ത് അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ എന്നെ അടക്കം ചെയ്തത്. പോയവരുണ്ടാകും ഈ കൂട്ടത്തിൽ. അവിടെ എഴുതി വെച്ചതൊന്ന് രഹസ്യമായി ഒന്ന് വായിച്ചു നോക്കും, ഒന്ന് ഉഷാറായിട്ട് ഒന്ന് വായിച്ചു നോക്കും. Here was buried Mr. Maulana Muhammad Ali Jauhari, the gems of the history of India. India charithrathinte ratnam ennariyappedunna Maulana Muhammad Ali Jauharine ivideyanu adakkam cheyittu. Jauhar, naan ee kadu neethi paranjathu nammude manassil ithram jauharmar jannam edukkanam. India ku